എന്തെങ്കിലും സാധനം എടുത്ത പിന്നെ അവരവിടെ വെക്കില്ല. അപ്പൊ അടുക്കളയില് വലിയ പാത്രങ്ങൾ ഒഴിവായിട്ട് വേറെ ഒന്നല്ല, വലിയൊരു പാത്രത്തിലായിരിക്കും നമ്മൾ വെള്ളം കുടിക്കാൻ തിളപ്പിക്കാൻ വെക്കുക. അത് ഈ ഫിൽറ്റർ വെച്ച കാരണം അതിൻ്റെ ഒരു സമാധാനം വെള്ളം അപ്പോൾ ഏകദേശം നമ്മുടെ പണികളിലേക്ക് കടക്കാൻ പോകട്ടോ. ആദ്യത്തെ പരിപാടി എന്താണെന്ന് അരി അറപ്പത്തിട എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുണക്കിൽ പഠിക്കാൻ പോകാൻ പറ്റിയെങ്കിൽ നേരി പനിയും പിന്നെ അതിന് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡോക്ടർ കാണിക്കലൊക്കെ ആയിരുന്നു. വീട് ഇന്നോട്ട് പോവാണ് മടി ഉണ്ടാവുമോ എന്ന് ദൈവത്തിന് മാത്രം അറിയുന്നുണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ കുണക്കിന് എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ കുണക്കന് സ്നാക്സ് ആയിട്ട് കൊണ്ടോ ഇഷ്ടം പാൻകേക്ക് ആട്ടോ. ചോക്ലേറ്റ് പാൻകേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പാലെടുക്കട്ടെ. പാല് എന്റെ കുഞ്ഞ് എത്ര പ്രാവശ്യം വയ്ക്കുന്നോ പോവാണെന്ന്. അപ്പൊ നമ്മൾ പാല് കാച്ച വെച്ചിട്ടുണ്ട്, പിട്ടും പൊടി പിന്നെ ഫ്രിഡ്ജില് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഴച്ച് വെക്കാറില്ല, പക്ഷെ ഇന്നലെ രാവിലെ പിട്ടുണ്ടെ കൊണ്ട് പൊന്നു കുഴച്ച് വെച്ചു. ഞാൻ കുണക്കനെ ഡോക്ടർ കാണിക്കാൻ പോയപ്പോൾ അപ്പോഴല്ല ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞത്. അപ്പം ഞങ്ങളെല്ലാവരും പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ പിട്ടുണ്ടാക്കിയില്ല. എന്നിട്ട് രാത്രി കുറച്ചുണ്ടാക്കിയിരുന്നു, ഒരു രണ്ട് കുറ്റി പിട്ടുണ്ടാക്കി. ബീഫ് ഉണ്ടായിരുന്നു, ചോറ് കുറവായിരുന്നു. നല്ല പൊന്നു അരിത്തത് അളവ് തെറ്റി തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതേപോലെ ഒരാൾ പുട്ടിലേക്ക് ഇടങ്ങാളിയാണ് ജനിക്കുന്നുണ്ട് കേട്ടോ. ഷർട്ട് രണ്ട് പെട്ടിട്ട് പിന്നെ വീട്ടിലുള്ള ആൾക്കാർ ഷർട്ട് പോട്ടിട്ട് തന്നെ ഇറക്കുക. ഒന്ന് പോവല്ല ചേട്ടാ. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ ഓടുന്നതാണ് കേട്ടോ. ഒരാൾ ഓടുന്നേക്ക് എങ്ങട്ടാ ഇങ്ങനൊരു മനുഷ്യൻ. അപ്പോ പുട്ടുണ്ടാക്കാൻ പോ. ഞാൻ സ്റ്റാൻഡ് അന്വേഷിച്ചിട്ട് എൻ്റെ വീഡിയോ സ്റ്റാൻഡ് പൊന്നൻ്റെ റൂമിലാണെന്ന് എനിക്ക് തോന്നണം. പൊന്നനെ വിളിക്കേണ്ടി വരും. പൊന്നാ അപ്പൊ ഇന്ന് രാവിലേക്ക് നമ്മള് പുട്ടും പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പൊ പുട്ടുണ്ടാക്കാന്ന് വെച്ചു കേട്ടോ. അപ്പൊ പുട്ടിന് നാളികര അച്ഛൻ ചെയ്യുകയുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഞാൻ കുറേശ്ശെ എടുത്തോടുന്നിട്ട് ഞാൻ പുട്ടും കുറ്റിയിൽ ഇടാണ് കേട്ടോ. പുട്ട് കുറച്ച് മാവുള്ളൂ, ഒരു രണ്ട് മൂന്ന് കുറ്റിക്കുള്ളതുള്ളൂ കേട്ടോ. അപ്പൊ കുണുക്കന് ഉച്ചക്കത്തെ ഫുഡ് ചോറ് കൊണ്ടുപോകാൻ കുണുക്കന് ഭയങ്കര മടി. അപ്പൊ എന്താ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുക. പിട്ടാണെങ്കിൽ കൊണ്ടുപോയാലും മീൻ കറി കൂട്ടി കുഴച്ചാലും അവൻ പിട്ട് കഴിക്കണം. അത് കുഴച്ച് വാരച്ച് കൊടുത്തിട്ട് അങ്ങനെ ശീലമായല്ലോ. അപ്പോൾ എന്ത് കൊടുക്കും എന്ന് വെച്ചാൽ അപ്പോൾ പാങ്ക. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ പാങ്കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ റെസിപ്പി വെച്ചിട്ടുണ്ട്, ഞാൻ ഇടാം. ഇപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഒരൊറ്റ കപ്പും മൈദ. അത് നമ്മൾ എടുക്കുന്ന ഗ്ലാസ് ഏതാ വെച്ചാൽ ഗ്ലാസ് ഒരൊറ്റ ഗ്ലാസ് മൈദ.
ഒരു കോഴിമുട്ട മൈദരിക്ക് ഞാനിട്ടത് നമ്മുടെ ബേക്കിംഗ് സോഡയും ചോക്ലേറ്റ് കൊക്കോ പൗഡർ ചോക്ലേറ്റിൻ്റെ പാൻകേക്ക് ആവശ്യം വെച്ചാൽ കൊക്കോ പൗഡർ ഇടുക പിന്നെ അതിനെന്താ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ മൂന്ന് ഐറ്റംസ് ഇട്ടിട്ട് രണ്ട് പ്രാവശ്യം നന്നായി അരിച്ചെടുത്തിട്ട് അല്ലാതെ ഒന്ന് യോജിക്കേണ്ടത് പിന്നെ മിക്സിയിലെ ജാറിൽ ഞാൻ ഒരു കോഴിമുട്ട കുറച്ച് പഞ്ചസാര ഒരു അഞ്ചെട്ട് ടീസ്പൂൺ പഞ്ചസാര പിന്നെ വാനില എസൻസ് കുറച്ച് ബട്ടർ ബട്ടർ ആണെങ്കിൽ ബട്ടർ ഓയിലാണെങ്കിൽ ഓയിലിട്ട് ഞാൻ ബട്ടറാണ് ഞാൻ ഓയിലായിട്ട് എടുത്തു ബട്ടർ ഞാൻ എടുത്തില്ല എന്ന് വെച്ചാൽ അത് ബട്ടർ കഴിച്ച് ഞാൻ കുട്ടികൾക്ക് വിശക്കില്ല അങ്ങനെ ഞാൻ ഓയിലായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബട്ടറല്ല യൂസ് ചെയ്തിരിക്കുന്നത് അവർ നന്നായി അടിച്ചു കൊടുന്നു അതിൽ കുറച്ച് പാലൊക്കെ ഒഴിച്ച് നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പൊടി ഇട്ടിട്ട് ഒരേ സൈഡിലേക്ക് അതിങ്ങനെ ഇളക്കി 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 കൊണ്ടിട്ട് നമ്മളൊരു ഇഡ്ലി മാവിൻ്റെ ഒരു കട്ടി അത് ആ ഒരു കട്ടി വരെ ഇളക്കി കട്ടയില്ലാണ്ട് സെറ്റാക്കണം കേട്ടോ അപ്പോഴേക്കും ഞാൻ പിന്നെ വിചാരിച്ചു കൊടുക്കുന്നത് ഞാൻ പച്ചരി ഒന്ന് രാത്രി ഇട്ടിരുന്നു അതിൻ്റെ വെള്ളമായപ്പത്തിന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അരിപ്പൊടി ഇല്ലേ നമ്മുടെ വറുത്ത നൈസ് അരിപ്പൊടി അതൊരു രണ്ട് ഗ്ലാസ് എടുത്തു അതിലേക്ക് കുറച്ച് ചോറ് കുറച്ച് നാളികേരം കുറച്ച് പഞ്ചസാര നാളികേരം വെള്ളം പിന്നെ കുറച്ച് ഈസ്റ്റ് കേട്ടോ പഞ്ചസാര ഉപ്പ് ഇതിട്ടിട്ട് നന്നായി അരച്ച് ഒരു മണിക്കൂർ ഇരുന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കിട്ടും കേട്ടോ അപ്പോൾ മാവ് ഞാൻ അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ പാൻ കേക്ക് ചൂടാൻ തുടങ്ങിയിട്ടാണ് എന്ന് വെച്ചാൽ കൊടുക്കുന്നത് കുറച്ച് എഴുതാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പോയാലോ കറക്റ്റ് എഴുതുള്ളൂ അപ്പോൾ അന്നന്നത്തെ എഴുതി പോയില്ലേ എളുപ്പമല്ലേ കുറേ ഉണ്ട് എഴുതാൻ അപ്പോൾ അങ്ങനെ പാൻകേക്ക് കുഞ്ഞിതാക്കിയിട്ടാണ് ഇട്ട് ചൂടണത് നല്ല അത്യാവശ്യം കറക്റ്റാ തോന്നുന്നു മാവിലേക്ക് കണ്ടവിടെ ഞാനും അച്ഛനും മാത്രം നല്ല ഒരാളോ നമുക്ക് എത്ര ഉള്ളണ്ടമ്മ പണി കുറച്ചൊക്കെ ചെറുതാക്കി ഞാൻ ചുരുക്കട്ടെ ഭക്ഷണമൊന്നും അധികം ഉണ്ടാക്കില്ല കറികളെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നലത്തെ ബീഫ് റോസ്റ്റ് ആക്കാൻ അത് ഇത്ര ബാക്കിയുള്ളൂ കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പാത്രത്തിലാക്കി വെക്കണം അപ്പം ഇന്നലെ ബീഫ് കറി വെച്ചാട്ടോ അതുകൊണ്ട് ഇന്ന് ചൂടാക്കി വെച്ചാൽ വെള്ളയപ്പത്തിനെ പെട്ടെന്ന് ഞങ്ങൾ കയർക്കുന്ന എന്തിനു ആവശ്യം എടുക്കഴിച്ചിട്ട് അത് ചൂടാക്കി വെച്ചാട്ടോ ഒന്നര കിലോ ബീഫ് ആകെ മേടിച്ചത് അതിലൊരു മുക്കാവിലോ വരട്ടി മുക്കാവിലോ കറി വെച്ചു ബാക്കി ഒരു ഏകദേശം ഇപ്പോൾ ഒരു മുക്കാൽ കിലോ അവിടെ തുടങ്ങും ബാക്കി ഉണ്ട് കിട്ടാം എത്ര ആളാന്നല്ല ഞങ്ങൾ കഴിച്ചാൽ ആൾക്കാർ തിന്നിട്ടും ഇന്നലെ ഉച്ചയ്ക്ക് രാത്രിക്കും കഴിച്ചിട്ട് ഇത്ര ബാക്കിയാണ് ഇനി അടുത്തത് ഞാൻ കുളിക്കൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോസേജ് ഇറക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രീസറിന്ന് ഇറക്കി വെച്ചിട്ട് ഐസായിരിക്കും അപ്പോൾ ജസ്റ്റ് ഇത് ഒന്ന് അരിയിട്ടെ നമ്മുടെ അടുത്ത പരിപാടി സോസേജ് ഇറക്കുക എന്നുള്ള കേട്ടോ സോസേജ് ഇറക്കാൻ വേണ്ടി അപ്പൊ ഇപ്പൊ ഏറ്റവും സുഖം എന്താന്ന് പറയോ പുണുക്കിന് തറപ്പച്ചാര വില കൊണ്ടുപോയി ഇഷ്ടമില്ലല്ലോ അപ്പൊ ഇത് ഫിറ്റ് ചെയ്താലും ഫിൽറ്റർ ഫിറ്റ് ചെയ്താലും ഇപ്പൊ സുഖമായിട്ടോ പുണുക്കിന് വെള്ളം കൊടുത്തേക്കാൻ അവന് ഇഷ്ടമാണ് ചൂടാണ് കുടിക്കാൻ ഇഷ്ടമല്ല അപ്പൊ ആ കാര്യത്തിന് സമാധാനം കേട്ടോ എന്താ വെച്ചാൽ അവന് തറപ്പച്ചാര വെള്ളം ഇഷ്ടമില്ല ചൂടുവെള്ളം പച്ചാറ് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനും എല്ലാ അസുഖം വരും മഴക്കാലം കാര്യങ്ങളല്ലേ
അപ്പൊ ഇതേ നമ്മളെ കുണുക്കന് സ്കൂളിലേക്കുള്ള ഫുഡാക്ക കേട്ടോ. അപ്പോൾ കുണുക്കന് സ്നാക്സ് ബോക്സിൽ നമ്മൾ പാൻകേക്കാണ് ഉണ്ടാക്കുന്നത്, ചോക്ലേറ്റിൻ്റെ പാൻകേക്ക്. അതിൽ കുറച്ച് നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് പറ്റി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അങ്ങനെ രണ്ടും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുഞ്ഞ് രണ്ട് പാൻകേക്കായിട്ട് ഉണ്ടാക്കിയത്, ഇങ്ങനെ കുഞ്ഞിതാക്കിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ രണ്ടെണ്ണമായിട്ട് കുണുക്കന് ബോക്സിലാക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേവ സ്കൂൾ ഇട്ട് വന്നപ്പോൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ, പാൻകേക്കൊക്കെ ഫുള്ളും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം. ചില സാധനം കൊടുത്തേച്ചാൽ കുണുക്കനെ തീരെ ഇഷ്ടമില്ല കഴിക്കാണ്ട് ഇങ്ങനെ തന്നെ കൊണ്ടിരും. പാൻകേക്ക് എപ്പോൾ കൊടുത്തേച്ചാലും കുണുക്കൻ കഴിക്കണം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റും മധുരമൊക്കെ അല്ലേ, കുട്ടികൾ കഴിക്കാനും സുഖമാണ്. അപ്പോൾ അത് അങ്ങനെ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ വരുന്നത് വേറെ ഒന്നല്ല കേട്ടോ, മോട്ടർ നിറഞ്ഞു പോകണതിൻ്റെ തന്നെ. അതാ ഷീറ്റ് ടാങ്ക് നിറഞ്ഞത് ഷീറ്റ്. ഓ, ചെറിയ തെറ്റുകൾ വരെ പിടിക്കും. പിന്നെ എന്താ, നമ്മൾ ലഞ്ച് ബോക്സിന് കേട്ടോ കുണുക്കന് ഞാൻ ചോറും മുതിരപ്പേരും സോസേജ് വറുത്തതും തൈരും ഒക്കെയുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട, വെള്ളയപ്പം തന്നെ വേണം എന്ന് തോന്നിട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളയപ്പം നേരത്തെ ഞാൻ പൊടി എടുത്ത് കലക്കി ഉണ്ടാക്കി കിട്ടാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെള്ളയപ്പെട്ടോ. കുറേ ആൾക്കാർ നമ്മളോട് കളിയാക്കിയിട്ട് ഞങ്ങളുടെ അവിടെ ഇതിന് ദോശ എന്നാ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടോ. ഇപ്പോൾ ദോശമാവിൽ എന്തായാലും പഞ്ചസാര നാളികേരം ചോറും ഒന്നും ഇടില്ലല്ലോ, ചോറിടും നാളി. എത്ര കേക്കാണ്? അപ്പോൾ കളിയാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ദോശ എന്ന് പറഞ്ഞാൽ നല്ല കനം കുറച്ച് മുരിച്ചെടുക്കുന്നതല്ലേ ദോശ, ഇത് നല്ല സോഫ്റ്റായിട്ട് എടുക്കുന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് കട്ടിയുള്ളത് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കേട്ടോ. പിന്നെ നമ്മൾ സോസേജ് ഞാൻ ചോറിലേക്ക് വറുത്തണമെന്ന് കേട്ടോ. അപ്പോൾ അത് 4 പീസ് ആക്കിയിട്ടുണ്ട്, കഴിച്ചിങ്ങായി അത്രയേ ഉള്ളൂ. അവൻ ആ സമയത്ത് എന്താ കഴിക്കാന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ സമാധാനത്തിന് വേണ്ടി അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ ആക്കി കൊടുക്കും. പിന്നെ അതിലേക്ക് ചിക്കൻ കറി മതിയാണ്, ചിക്കൻ കറി എന്നാണ് ബീഫ് കറി കേട്ടോ, ഇറച്ചി കറി കൂട്ടി ചിക്കൻ കറി എന്ന് പറയുക. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് അമ്മയുടെ ചിക്കൻ കറിയുടെ കഷ്ണം കടിക്കാൻ, ചിക്കൻ കടിക്കുന്നുണ്ട് അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അധികം കഷ്ണമൊന്നും ആക്കിയില്ലാട്ടെ, ബീഫിൻ്റെ ഗ്രേവി മാത്രമേ ആക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ വെള്ളയപ്പം രണ്ടെണ്ണം ആയിട്ട് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു, അതൊരു 1.5 കഴിച്ചിട്ടുണ്ട്. കാവശ്യത്തോളം ബാക്കിയാണ് കേട്ടോ, അത് നമുക്കറിയാം അരി ബാക്കി എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, കുണുക്കനെ സ്കൂൾ കൊണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു കുണുക്കനെ കൊണ്ടാക്കാൻ പോകാമെന്ന്. അപ്പോൾ അത് ഞാൻ ആ ഫുഡൊക്കെ ആ പാക്ക് ചെയ്ത് കൊണ്ടാക്കാൻ പോകാമെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ അതിനൊക്കെ മുന്നേ ഞാൻ പറഞ്ഞു കുണുക്ക ഒന്നര വെള്ളപ്പം 1.5 വെള്ളപ്പഴത്തോളം കഴിച്ചു എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കുണുക്ക സ്കൂൾ ഇട്ട് വന്നതിന് ശേഷമാണ് എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുണുക്കനെ സ്കൂൾ ഉണ്ടാക്കാൻ പോയി വന്നിട്ട് ചാവടിക്കിരിക്കുന്നത്. ഞാനും രണ്ടും കൊണ്ടാക്കാൻ പോയി. അപ്പോൾ കയറിപ്പിക്കും മക്കള് ചായയുടെയൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഒക്കെ മേശയൊക്കെ കൊണ്ടു വെച്ചിട്ടാണ്. വെള്ളയപ്പം പൊന്നും ഉണ്ടാക്കിയത്, ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് ഞാൻ ഷെബിനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ മുഖത്തേക്കിട്ടാണ് നമ്മൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞ് ചായ കൊണ്ടുവന്നിട്ട് കേട്ടോ, ഇത് വെള്ളം വന്നു. ചായ എടുക്കാൻ പോയതാണ് കുഞ്ഞ്. കുഞ്ഞിപ്പോൾ ഇപ്പോൾ അപ്പുറത്ത് വന്നിരിക്കും. കുഞ്ഞെന്തോ കുണുക്കിയുടെ കൂടെ എന്തോ കളിച്ചിടക്കുക, അതാണ് വരാത്തത്. അപ്പോൾ എന്താ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പിന്നെന്താ വെള്ളയപ്പം ചിക്കൻ കറി ചിക്കൻ റോസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ റോസ്റ്റില്ല നാളികേരകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, അതാണ് ഞാൻ പെറക്കി പെറക്കി എടുത്ത് കഴിക്കുന്നത്. അതിന് നാളികേരകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫിലിട്ടത്. അപ്പോൾ ഞാൻ തുണ്ട് വെള്ളയപ്പം എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ, കഴിച്ചുകൊണ്ട് ഒരു കഷ്ണം പിട്ടാണ് കേട്ടോ ഞാൻ എടുത്ത് കഴിക്കുന്നത്. അതിൻ്റെ ഒരു തുണ്ട് വെള്ളയപ്പം ഇതാണ് ആകെ കഴിച്ചത്. കഴിക്കണതിന് കുറേ ആൾക്കാർ ഇന്ന് നെഗറ്റീവ് കൊണ്ടുവരുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പിട്ടും ഒരു തുണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്, ആ ഒരു വെള്ളയപ്പം പിസ്സാണ് കേട്ടോ ഞാൻ കഴിച്ചത് തന്നെ. അപ്പോൾ അങ്ങനെ അതെന്താ വെച്ചാൽ ഞാൻ കുറേ ശേഷം ശരി അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് കഴിക്കുക. ഒരുപാട് ടൈം വേണം ഭക്ഷണം കഴിക്കാൻ, പെട്ടെന്ന് കഴിച്ച് കഴിയില്ല. അത് കുട്ടിക്കാലം തൊട്ടേ പറയും ഒരുപാട് നേരമാണ് ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇതേ കുഞ്ഞ് വന്നിട്ടുണ്ട്, കുഞ്ഞ് നമ്മുടെ സിരിസിൽ മുടികെട്ടൊന്നും അയച്ചിട്ടില്ല. കുഞ്ഞ് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ കുഞ്ഞ് സ്കൂളിൽ പോകേണ്ടതെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, കുഞ്ഞിന് ഓൺലൈനായിട്ടൊരു ട്യൂഷൻ ഉണ്ട്. പിന്നെ കുഞ്ഞ് ഒക്ടോബറിലാണ് കേട്ടോ കുഞ്ഞ് എക്സാം എഴുതുന്നത്, SLC എക്സാം എഴുതുന്നത് ഒക്ടോബറിലേക്കാണ് എഴുതുന്നത്. അപ്പോൾ അതുവരേക്ക് കുഞ്ഞിന് ഓൺലൈൻ ക്ലാസ് ഉള്ളു കേട്ടോ. അപ്പോൾ കുണിക്ക് മുടി കൊണ്ട് കാണിക്കുന്ന റിയാക്ഷനാണ് കേട്ടോ ഞാൻ എന്നോട് കാണിച്ച്. പിന്നെ ഞങ്ങളിങ്ങനെ കുറ്റം കുറവും പരിദോഷണമൊക്കെ പറഞ്ഞിരിക്കുക, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അപ്പുറത്തി ഇപ്പുറത്തി കഥകളൊക്കെ പറഞ്ഞ് ഭയങ്കര അത് രസമല്ല. ഫുഡ് കഴിക്കായിരിക്കുമ്പോൾ എല്ലാവരും കൂടി ഇന്ന് വർത്തമാനം പറഞ്ഞ് ആയിരിക്കും. എന്തേലെങ്കിലും പറ്റിയൊരു ടോപ്പിക്ക് നമ്മളിങ്ങനെ പറയും. പിന്നെ അയിമ്മ പിടിച്ച് ഇങ്ങനെ കുറേ നേരം സംസാരിച്ച്
ഇപ്പോൾ ഈ സമയത്താണ് എല്ലാവരും കൂടി ചില ഭക്ഷണം കഴിക്കണത്താണ് എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുക. ബാക്കിയുള്ള ടൈം ഓരോരുത്തർ പണികളും കാര്യങ്ങളും പിന്നെ ഓരോരുത്തർ വീഡിയോ എഡിറ്റ് ചെയ്യുക, വീഡിയോ എടുക്കുക, വീഡിയോ പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഫുഡ് കഴിക്കുന്ന നേരം എല്ലാവരും ഒരുമിച്ച് മേശം വന്നിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ 99.5% ഞങ്ങൾ ഭക്ഷണം എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കില്ല. ഇതിപ്പോൾ ഇവിടെ ഉച്ചത്തെ ഊണ് കഴിച്ചില്ല, ഇവിടെ കുണുക്ക വന്നതിന് ശേഷമാണ് ഇവിടെ ഊണ് തന്നെ കഴിക്കുന്നത്. അപ്പം എനിക്ക് ചോറ് വേണ്ടാണ്ടിരിക്കട്ടെ ഇന്ന് യോഗ മാഷ് വന്നിട്ട് കുറച്ച് നേരം നമ്മളെ ഒരുപാട് ഇട്ടിട്ട് പണിയിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിലിരിക്കട്ടോ. അപ്പം ഇനി എന്തായാലും ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കണില്ല. അപ്പം നമുക്ക് വീഡിയോ ഇങ്ങനെ കാണാം കേട്ടോ. നിവർത്തിയിട്ട് പോയാ മതി നീ. അപ്പൊ ഇന്ന് നമ്മുടെ യോഗ മാഷ് ഇപ്പൊ വരുന്നോണ്ട് വിളിച്ചില്ലായിരുന്നു. അപ്പൊ നമ്മള് യോഗ ക്ലാസ് തുടങ്ങണ. അപ്പൊ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഏറെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ മസിലുകൾ മൊത്തം ഭയങ്കര ടൈറ്റായിരുന്നു. കാലൊന്നും എവിടെ വെക്കാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടും ടൈറ്റും എന്ന് വെച്ചാൽ നടന്ന ഒരു വീടിലാണ്. അച്ഛൻ കാലമർത്തി തന്നെ ഒരു വീടാണ്. അതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഒരു 10-15 ഞാൻ എന്നോട് കാലമർത്തിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ അതിനൊരു കുറവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറവുകളും കാര്യങ്ങളും വരുന്ന പ്രതീക്ഷിക്കും. അപ്പോൾ നമ്മൾ തടി കുറയ്ക്കുക, സൗന്ദര്യം വെക്കുക എന്നുള്ളൊരു ഇതുകൊണ്ടല്ല, നമ്മൾക്ക് നല്ല ആരോഗ്യം വേണം വേണ്ടേ. കുഞ്ഞു മക്കളെ അവരൊക്കെ നോക്കി ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ യോഗ ക്ലാസ്. ഞാൻ എന്നോട് ഇതുപോലെ ഒരുപാട് അങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യാണ്ട് മടിച്ചു നേരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഗോകുല് കാരണമാണ് ഇപ്പോൾ ഞാനിപ്പോൾ യോഗ ക്ലാസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്ത് യോഗ മാഷ് കാര്യങ്ങളൊക്കെ വരും. ഇവിടെ ഓരോരുത്തർക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ. അവര് മേച്ചാട്ട അവരുണ്ടാവുന്ന അച്ഛനും വയലേറ്റ് കിട്ടില്ല. കിട്ടാതെ നമുക്ക് എല്ലാവർക്കും വയലേറ്റ് ആക്കാൻ മതിയായിരുന്നു. ഇല്ല കിട്ടില്ല, നോക്കിയായിരുന്നു. ഇങ്ങനത്തെ ഈ കളർ എടുക്കണേ ഇതിൽ പെട്ടെന്ന് അഴുക്കാം. അച്ഛൻ ഭീഷണി അച്ഛൻ ഡീസലിനകത്ത് കുത്തിയത് സൂക്ഷിച്ചു. ഞാൻ ഉടായ്പ അച്ഛന് കൊടുത്തു, സ്നേഹനിധിയായി അച്ഛന് കൊടുത്തു. എന്താ പൂതി ഷീറ്റും സ്റ്റൈലും ടൈലും പെയിന്റ് ചെമ്മതി കുത്തിയായിട്ട് നമുക്ക് കുറച്ച് ആൾക്കാർ കിട്ടാൻ നോക്കാം. നമ്മിഷടിക്കാം അല്ല അവരുടെ ആയിരത്തി എണ്ണൂറേ അവരുടെ 1000 കൊടുക്കാൻ 500 രൂപ കിട്ടി. സ്ഥലം കൊടുക്കണില്ലേ ഇമ്മത് ചുമ്മാ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ മാത്രമേ ചെയ്യണുള്ളൂ.
ഞാനില്ല ഞാനില്ല